ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവരും വർത്തമാനം സുഖം തന്നെയല്ലേ? അപ്പോൾ നമ്മൾ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് അന്നത്തെതാട്ടോ. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച, അതായത് 22-ാം തീയതി ആയിരുന്നു ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം. അതിനൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. സുഹൈലാനി സഫാഫിൻ്റെയും കല്യാണം കഴിഞ്ഞ ദിവസം ജൂലൈ 22-ാം തീയതിക്ക് 4 വർഷം തികയും. അതേമാതിരി നമ്മളെ യേശുക്കുട്ടീൻ്റെ ബർത്ത്ഡേ അന്ന് ജൂലൈ 22-ാം തീയതിക്ക് 2 വർഷം തികയും. അപ്പോൾ അന്ന് തന്നെ നമ്മൾ ക്ലിനിക്ക് ഉദ്ഘാടനം ചെയ്യണമെന്ന് മോനക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അല്ലാതില്ല, അത് പഠിച്ചും സാധിപ്പിച്ച് തന്നു. അതിന് ആദ്യം തന്നെ അള്ളാവിനെ സ്തുതിക്കുക കേട്ടോ. നമ്മൾ വിചാരിച്ചതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ പഠിച്ചവൻ്റെ ഒരു അനുഗ്രഹം കൂടിയും അതിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പ്, അതായത് ക്ലിനിക്ക്. അപ്പോൾ നമ്മൾ പ്രസിഡൻ്റ്, പഞ്ചായത്ത് പ്രസിഡൻ്റ് സെലീന ടീച്ചറാണ് ഉദ്ഘാടനം ചെയ്തത്. അത് വെച്ചാൽ ഞങ്ങളെ എളാമ കൂടിയാണ്. ഇപ്പോൾ അവിടെ എല്ലാവരും കൂടി കൂടി നമ്മളെല്ലാവരും ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷം നമ്മൾ ഇത് ലഡുവും ഇതൊക്കെ കൊടുത്തിരുന്നു, അണ്ടിപ്പരിപ്പ്. അതായത് സാധാരണ നമ്മൾ ഉദ്ഘാടനം ചെയ്യുന്ന പോലെ തന്നെ അതിലേക്കുള്ളതൊക്കെ കൊടുത്ത് നമ്മൾ ഉച്ചയായപ്പോൾ അവിടുന്ന് മടങ്ങി പോരുകയും ചെയ്തു കേട്ടോ. പിന്നെ അവിടുന്ന് എല്ലാവരും ഓരോരുത്തരും അവിടുന്ന് പ്രഷറും ഷുഗറൊക്കെ നോക്കി. ഇത് ഉമ്മ, എൻ്റെ ഉമ്മ, ആങ്ങളുടെ വലിയ ആങ്ങളുടെ 2 മക്കളുമാണ്. അപ്പോൾ ഇത് മൂത്താപ്പാൻ്റെ മരക്കളും ഞാനും കൂടി ഇരിക്കുന്നതാണ് കേട്ടോ. ഇതിൻ്റെ അളാപ്പ, അതേമാതിരി നമ്മളെ അയൽവാസികൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ, പിന്നെ നമ്മൾ ക്ഷണിച്ചതിൽ എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. ഇത് ഉമ്മി ഉമ്മാൻ്റെ ആങ്ങളിയാണ് കേട്ടോ, കാക്കാൻ്റെ ഉമ്മ. അപ്പോൾ എല്ലാവരും ക്ഷണിച്ച എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ക്ലിനിക്ക് എവിടെയാന്ന് ചോദിച്ചാൽ, നമ്മൾ ഇരിങ്ങല്ലൂർ ജംഗ്ഷനിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അതായത് ആ ബിൽഡിങ്ങിൽ തന്നെയാണ്. ഇരിങ്ങല്ലൂർ ജംഗ്ഷനിൽ തന്നെയുള്ള സൂപ്പർ മാർക്കറ്റിൽ ഉള്ള ബിൽഡിങ്ങിലാണ് ഇതുള്ളത്. നമുക്ക് അവിടെ വീട്ടിൽ നിന്ന് ഒരു 10-15 മിനിറ്റ് നടന്ന് പോവുകയാണ് ചെയ്യാൻ, ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ എത്തും. അത്രക്കുള്ള സമയമേ ഉള്ളൂ, അടുത്ത് തന്നെയാണ്. നമ്മൾ ഉദ്ദേശിച്ചിരുന്നു അങ്ങനത്തെ ഒരു ഏരിയയിൽ തന്നെ കിട്ടണമെന്നിരുന്നു. പിന്നെ എന്നാൽ അക്ഷയ കേന്ദ്ര ഒക്കെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ആ ഒരു ബിൽഡിങ്ങിൽ തന്നെയാണ് ഇതുള്ളത്. അപ്പോൾ ഇത് റോട്ടുമെന്നിട്ട് കുറച്ച് ബോർഡ് കൂടി മുന്നേക്ക് വെക്കണം എന്നുണ്ട്. എന്നുവെച്ചാൽ പുറത്ത് വന്ന് നന്നായിട്ടുണ്ട് കാണണില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് അല്ല, നമുക്കറിയാത്തതുകൊണ്ട് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഉള്ളോട്ടൊക്കെയാവുമ്പോൾ പിന്നെ ഒന്ന് കാഴ്ചക്ക് ഒരു കുറവുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി മുന്നേക്ക് ഒരു ബോർഡും കൂടി വെക്കണം എന്നുണ്ട് കേട്ടോ. ഇത് എൻ്റെ ഉപ്പയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പ്രഷറ് നോക്കി ഒക്കെ ചെയ്തു. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അധികം വലിയ ഗസ്റ്റുകളൊക്കെ പോയതിന് ശേഷം നമ്മൾ വീട്ടുകാർ മാത്രമായി. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് ടെസ്റ്റ് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നു. ഞങ്ങളും പിന്നെ അവിടെ കുറേ സമയം നിന്നു. നല്ല റാഹത്തായിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഒരുപാട് ആൾക്കാർ സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. ഇനിയും നിങ്ങളെല്ലാവരും സഹകരണം നമ്മൾ തുടർന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാല്ലാ, പിന്നെ നമ്മൾ ഉദ്ദേശിച്ചില്ലാറൊക്കെ ആൾക്കാർ വരവൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ഇത് ക്ലീനിങ്ങിൻ്റെ തലേന്നുള്ള പരിപാടികൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനൊരു ഇത് ചെയ്തപ്പോൾ എവിടെയാണ് ക്ലിനിക്ക് എന്ന് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടുള്ളതാണ്, ഇന്ന സ്ഥലത്താണ് ഇത് ഉള്ളതെന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ ജംഗ്ഷന് ഇരിങ്ങല്ലൂർ ജംഗ്ഷന് അതേമാതിരി നമ്മളെ ചുറ്റുപാട്ട് ഭാഗത്ത് 4 ഭാഗത്തേക്കാണെങ്കിലും ഒരു 2-3 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഒരു ക്ലിനിക്ക് ഇല്ല. 3 കിലോമീറ്റർ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിൽ തന്നെ ഒരു ക്ലിനിക്ക് ഇല്ല. അപ്പോൾ ആ ഒരു ഇതും കൂടി ഉണ്ട്. നമ്മൾ ഈ ക്ലിനിക്ക് ഇട്ടതിനുള്ള ഒരു റീസൺ വെച്ചാൽ അപ്പോൾ ഞാൻ ഈ പിന്നെ ഇതിൽ 22-ാം തീയതിൻ്റെ പ്രത്യേകത പറയാൻ കാരണം, ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് വെള്ളിയാഴ്ച തന്നെ നിങ്ങൾ ഉദ്ഘാടനം വെച്ചു, അത് വെള്ളിയാഴ്ച ജുമാഅൻ്റെ മുന്നായിട്ട് വെച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 22-ാം തീയതിക്കത്തുള്ള പ്രത്യേകതകൾ പറഞ്ഞത്. അവനക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര നോട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്തത്. പിന്നെ അവന് അത് ആ മുന്നേ തന്നെ ഉറപ്പിച്ച് വെച്ചിരുന്നു, ജൂലൈ 22-ാം തീയതി നമുക്ക് വിധി ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് അന്ന് പ്രത്യേകമായിട്ട് പിന്നെ 22-ാം തീയതി തന്നെ വെച്ചത്, അതായത് വെള്ളിയാഴ്ച വെക്കാനുള്ള കാരണം. അപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെന്ന് വെച്ചെങ്കിൽ, നമ്മളെ ക്ലിനിക്ക് പുറത്തുനിന്ന് കാണാത്തവരുണ്ട്. ഒരുപാട് ആൾക്കാർ ഇതേമാതിരി നമ്മൾ പരസ്യം എടുക്കണമെങ്കിലും കൂടിയിട്ട് അത് കാണാത്തവരായിട്ടോ എന്തോന്ന് അറിയില്ല വരുന്നവർ ചിലവർ പറയുന്നുണ്ട്. നമ്മൾ ഓട്ടോറിക്ഷ ഡ്രൈവർ പറഞ്ഞിട്ട് വന്നതാണ്, അല്ലെങ്കിൽ നമ്മളവിടെ ഒരു ഡോക്ടർ ഇല്ലാതെ തിരിച്ച് പോരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ കടന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ആ പരിസരത്തൊക്കെ ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു.
കാരണം എന്താ വെച്ചാൽ നമ്മളെ വീട്ടിലായാലും ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുന്നത് നമ്മൾ പരസ്യം കണ്ടാൽ അധികം അങ്ങനെ ശ്രദ്ധിക്കാറില്ല. എപ്പോഴും എല്ലേ പണിയും കഴിഞ്ഞതിൻ്റെ ശേഷം പേപ്പറൊക്കെ വായിച്ചതിന് ശേഷം ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ കാണുമ്പോൾ ഒന്ന് നോക്കുക എന്നല്ലാതെ. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും മിക്കവറും. അതിലൊരു കുറ്റം പറയല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഏരിയ ഇന്ന ഈ സ്ഥലത്താണെന്ന് പ്രത്യേകിച്ചായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അന്ന് പിന്നെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു 12:30 ആയിപ്പോയേക്കും നമ്മൾ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ മുന്നത്തെ നമ്മൾ പോരാൻ വേണ്ടി ഇറങ്ങി. പിന്നെ ഓരോരുത്തർ വന്ന് ഞങ്ങൾ ഇറങ്ങി വരാൻ കുറച്ച് സമയമായി. പിന്നെ അന്ന് റാണി അവിടെ 1 മണിയോളം ഇരുന്നു. പിന്നെ അതിൻ്റെ ശേഷം ഉച്ചയ്ക്ക് 3 മണിക്കാണ് പോയത്. അതേപോലെ തന്നെ ഞായറാഴ്ച അവിടെ ക്ലിനിക്കില്ല. രാവിലെ 10 മണി മുതൽ 1 മണി വരെയാണ് രാവിലത്തെ ഡ്യൂട്ടി സമയം. അതേപോലെ 3 മണി മുതൽ 6 മണി വരെ വൈകുന്നേരവും ഡ്യൂട്ടി സമയമുണ്ട് കേട്ടോ. ആ ദിവസമുണ്ട്, ശനിയാഴ്ച വരെയുണ്ട്, തിങ്കൾ മുതൽ ശനി വരെയുണ്ട്. ഞായറാഴ്ച ഒരു ദിവസം ഫുള്ള് ലീവാണ് കേട്ടോ. അപ്പം ഇങ്ങനെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പിന്നെ ഈ ഇതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ, ഇന്ന് ഗിഫ്റ്റായിട്ട് സഫാഫ് അവൻ്റെ ഫ്രണ്ട്സിനെ കൊണ്ട് ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് അയച്ചിട്ട് കൊണ്ടുവന്ന് കൊടുത്തതാണ് കേട്ടോ. അത് ഡോക്ടർ സുഹൈല റാണി എന്നുള്ള ഒരു ഗിഫ്റ്റ് പോലെ ഉള്ള ഒരു സാധനം ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ അത് അങ്ങനെ മോന് അവൾക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ് കേട്ടോ. അവനക്ക് എന്തായാലും എല്ലാ ബർത്ത്ഡേക്കും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് സ്പെഷ്യലായിട്ട് അവന് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇപ്പോൾ അതുപോലെ ചെയ്താണ്. പക്ഷേ ഇത് നല്ലൊരു ഭംഗിയുള്ള ഒരിതായിട്ട് തോന്നി നമുക്ക്. അതിന് പിന്നെ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ലൊരു ഭംഗിയും കൂടി ഉണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ നമ്മൾ ടേബിളുമ്പോൾ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടാണ് അന്ന് തന്നെ അത് കിട്ടിയ പാടെ തന്നെ വെച്ചു. ഓരോ ഫ്രണ്ട്സാണ് കൊടുത്തത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോളും. അതായത് നമ്മളൊരു ക്ലിനിക്ക് പോലെ ഈ ഭാഗത്തുണ്ട് ഉള്ളതുകൊണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പിന്നെ വേറെ പറയാനുള്ളത്, ഇപ്പോൾ ലാബോറട്ടറി ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ അടുത്ത് പാലാണി തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ പോയാൽ നിങ്ങൾക്ക് ലാബോറട്ടറിൻ്റെ ഉപകാരം നടക്കും കേട്ടോ. അത് അവിടുന്ന് അധികമൊന്നും ദൂരമില്ല. വേങ്ങര റൂട്ടിൽ പോയാൽ അവിടെ അടുത്ത് തന്നെയാണ് പാലാണി എന്ന സ്ഥലത്ത്. ആ പള്ളീൻ്റെ അടുത്ത് പോണ മുന്നായിട്ട് തന്നെ നമ്മൾക്ക് അവിടെ ലാബോറട്ടറി ഉണ്ട്. നമ്മളതല്ല, നമ്മളെ ബാക്കിക്കാർ തന്നെയാണ്. അപ്പോൾ അവിടെ പോയാലും മതി, നിങ്ങൾക്ക് ലാബോറട്ടറിൻ്റെ ഉപകാരം അങ്ങനെ നടന്നു കിട്ടും. പിന്നെ നിങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളതാണെന്ന് വെച്ചെങ്കിൽ, എൻ്റെ ഒരു പിന്നെ ഏറ്റവും സന്തോഷപ്പെട്ടൊരു ദിവസം അതിൻ്റെ പിറ്റത്ത് ഞായറാഴ്ച, അതായത് 24-ാം തീയതി ആയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട്സ് എൻ്റെ സബ്സ്ക്രൈബർ ഒരുപാട് കാലങ്ങളായിട്ട് എന്നെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു കുട്ടി അന്ന് ആലുവിയിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വളരെ ഒരു സന്തോഷപ്പെട്ട ഒരു ദിവസം കൂടി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടുണ്ട് കേട്ടോ. അവരെനിക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന ഗിഫ്റ്റും സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടി. എനിക്ക് അത്രയ്ക്കും സന്തോഷമായി അവർ വന്നപ്പോൾ. പിന്നെ അവരധികം സമയമൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല, പെട്ടെന്ന് തന്നെ പോവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ എല്ലാവരും നല്ല പിന്നെ വന്ന് സഹകരിച്ചവരോടും അതേമാതിരി പിന്നെ എല്ലാ കാര്യങ്ങൾക്കും നമ്മളെ കൂടെ നിന്നവരോടും നമുക്ക് അതിയായ സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ട്. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ നിങ്ങളോട് പങ്കുവെക്കുക കേട്ടോ. പിന്നെ ഇതിൻ്റെ വലിയ ആങ്കളയാണ്. അപ്പോൾ അതേമാതിരി വലിയ ആങ്കളുടെ ഭാര്യ മക്കളൊക്കെ ഇത് ചെയ്യുന്ന വീഡിയോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എൻ്റെ ഹസ്ബൻഡിൻ്റെ, അതായത് കാക്കാൻ്റെ ഒരു അനിയനും ഭാര്യയും എല്ലാം ഉള്ളൂ, അവരെ എന്തുകൊണ്ട് കാണിച്ചില്ലാന്ന്. അവർക്ക് വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ അവരെ കാണിക്കാഞ്ഞത്. അതുകൊണ്ട് അതിനുള്ള നെഗറ്റീവ് ഒന്നും നിങ്ങൾ പറയരുത്. നമുക്ക് താല്പര്യമുള്ളവരെ കാണിച്ചാൽ മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അവരെ കാണിക്കാഞ്ഞത് കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല. പിന്നെ പറഞ്ഞാൽ റാണീൻ്റെ വീട്ടുകാരും ഓളമ്മാൻ്റെ വീട്ടുകാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എല്ലാവരും നമ്മൾക്ക് കാണിക്കാൻ താല്പര്യപ്പെടുമോ ഇല്ലയെന്നൊന്നും അറിയാത്തതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ ഞാൻ അങ്ങനെ കാണിക്കാതെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മളെ വീഡിയോ. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.